നമസ്കാരം. കുഞ്ഞുങ്ങൾ നിർമ്മലമായ സ്ഫടിക പാത്രങ്ങൾ പോലെയാണ്. കുട്ടിക്കാലത്ത് അവരെ മനസ്സിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചെറിയ പോറലുകൾ പോലും പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് സ്ഫടികപാത്രം എത്ര സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, അതിനേക്കാൾ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യേണ്ടവരാണ് കുഞ്ഞുങ്ങൾ. ജൂസെ സമരഗുവിൻ്റെ സ്മോൾ മെമ്മറീസ് എന്ന ഹൃദ്യമായൊരു പുസ്തകമുണ്ട്. സഹൃദയരെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലിസ്ബൺ പട്ടണത്തിലേക്ക് താമസം മാറേണ്ടി വന്ന കുട്ടി അവധിക്കാലമൊക്കെ വരുമ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും തേടിയുള്ള ജന്മഗൃഹത്തിലേക്കുള്ള ഗ്രാമത്തിലേക്കുള്ള ഒരു മടക്കം അതിലിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. സമരഗുവിൻ്റെ വീട്ടുകാരും ഒക്കെ കൃഷിക്കാരാണ്. അറിവിൻ്റെയും മറയില്ലാത്ത സ്നേഹത്തിൻ്റെ ഇടമാണ് അയാളെ സംബന്ധിച്ച് ഗൃഹത്തിലേക്കുള്ള മടക്കമെന്ന് പറഞ്ഞു. എന്നാൽ ഒത്തിരി കഠിനമായ അനുഭവങ്ങൾ ബാല്യകാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി 12 വയസ്സിൽ പള്ളിക്കൂടം വിടേണ്ടി വന്ന ആളാണ് അദ്ദേഹം. 4 വയസ്സെത്തിയ ജ്യേഷ്ഠൻ്റെ മരണം, പുതപ്പുകൾ പോലും പണയം വെക്കേണ്ടി വരുന്ന ദാരിദ്ര്യം, അതിൻ്റെ അപ്പുറത്ത് വായനയോടുള്ള ആഭിമുഖ്യം, ഇങ്ങനെ ഒരൊത്തിരി കുഞ്ഞുകാലത്തെ ഓർമ്മകൾ ആ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ബാല്യത്തിലെ ചില ക്ഷതങ്ങൾ 80 വയസ്സിലും മായ്ച്ചു കളയാനാവാതെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇങ്ങനെയുള്ള വേദനകൾ പേറിക്കൊണ്ട് ജീവിതത്തിൽ നൊമ്പരപ്പെട്ട് കഴിയുന്ന കുറേ മനുഷ്യരെ കാണാൻ കഴിയും. അവരെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് റോബർട്ട് എച്ച് ഷുള്ളറുടെ വാക്കുകളാണ്, ടേൺ യുവർ സ്കാർസ് ഇൻടു സ്റ്റാർസ്. നിങ്ങളുടെ മുറിപ്പാടുകളെ നക്ഷത്രങ്ങളാക്കി മാറ്റാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്ന് തുടച്ചു കളഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന ഒന്നുമല്ല ഈ മുറിപ്പാടുകളൊക്കെ. ടാറ്റൂസൊക്കെ സൗകര്യത്തിനനുസരിച്ച് തൂത്തും വായിച്ചുമൊക്കെ കളയാം. ഇതിപ്പോൾ ടാറ്റൂകളുടെ ലോകമാണല്ലോ. പക്ഷേ ഹൃദയത്തിലേറ്റ മുറിവുകളിൽ ബന്ധിക്കപ്പെട്ട് തകർന്നുപോയ മനുഷ്യരോട് പറയുവാനുള്ളതാണ്, മുറിവുകളിൽ കുടിയിരിക്കാനുള്ളതല്ല ജീവിതം, മറിച്ച് അതിനപ്പുറത്തേക്ക് നടന്നു നീങ്ങാനുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നത്, ഇമോഷണൽ സ്കാർസ് റൺ ഡീപ്പർ ദാൻ ദ നൈൽ. നൈൽ നദിയേക്കാൾ ആഴത്തിലൊഴുകുന്നതാണ് വൈകാരികമായി മനസ്സിലേൽപ്പിക്കപ്പെട്ട മുറിവുകളൊക്കെ. എത്രയോ മനുഷ്യരുടെ വളർച്ചകളെയാണ് അത് വഴിമുടക്കിയിട്ടുള്ളത്. എന്നാൽ ചില ക്രിയാത്മക മുറിവുകളൊക്കെ ഉണ്ട്. ഈ പൊക്കിൾ കൊടി എന്ന് പറഞ്ഞാൽ ഓർക്കുക, അമ്മ നമ്മളെ വഹിച്ച ആ അനുഭവത്തിൻ്റെയും അമ്മ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സന്ദർഭവശാൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ആറേ വിഞ്ചർ എന്ന ചിന്തകൻ പറയുന്നുണ്ട്, സ്കാർസ് ആർ നോട്ട് സൈൻ ഓഫ് വീക്ക്നെസ്, ദീസ് ആർ സൈൻസ് ഓഫ് സർവൈവൽ ആൻഡ് എൻഡ്യൂറൻസ്. അതിജീവനത്തിൻ്റെ ചിഹ്നമാണ് മുറിപ്പാടുകളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മാനസിക ആഘാതങ്ങൾ ഏൽപ്പിക്കരുത്. അവരെ ശ്രദ്ധാപൂർവം വേണം വളർത്തുവാനും കൈകാര്യം ചെയ്യുവാനും. ഇത്തരം വേദനകൾ ചെറുപ്പത്തിലേറ്റ് തകർന്നിരിക്കുന്നവരോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതം ബന്ധിക്കേണ്ടത് മുറിവുകളിലല്ല, അതിനപ്പുറത്ത് വലിയ അനുഭവങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ മുറിവുകൾ വീണ്ടെടുപ്പിൻ്റെ വഴികളെപ്പറ്റിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
പ്രത്യാശയിലേക്കുള്ള നടപ്പാതകളാണ് അതൊക്കെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുറിവുകൾ മുന്നേറാനുള്ള വഴികളായി മാറട്ടെ. ഗലാത്യർക്കെഴുതിയ ലേഖനം 6:17 ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മുറിപ്പാടുകൾ സമ്മാനിക്കുന്നതിൻ്റെയൊക്കെ ഇടമാണ് ഈ ലോകമെങ്കിലും സരമാഗുവിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ 90 മുത്തശ്ശി നിരീക്ഷിക്കുന്ന പോലെ, ദ വേൾഡ് ഈസ് സോ ബ്യൂട്ടിഫുൾ, ഇറ്റ് മേക്സ് മീ സാഡ് ടു തിങ്ക് ഐ ഹാഡ് ടു ഡൈ. വിട്ടുപോകാനാവാത്ത വിധത്തിൽ എത്ര സുന്ദരമാണ് ഈ ലോകം. നിശ്ചയമായും ലോകത്തിലെ സാധ്യതകളെ ഉൾക്കൊണ്ട് വേദനകളിൽ തളച്ചിടാതെ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ലൊരു ലോകം സ്വപ്നം കാണുവാനും അതിനനുസരിച്ച് ജീവിക്കാനും നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായി വളർത്താം, നമുക്ക് അതിനായി രൂപപ്പെടാം. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗപിതാവേ, ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലും ശരീരത്തിലും വഹിക്കുന്ന ഒത്തിരി മുറിപ്പാടുകളുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ സങ്കടങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായിരിക്കാം അവയൊക്കെ. എന്നാൽ അവയ്ക്ക് ഞങ്ങളെ തളച്ചിടാൻ പറ്റത്തില്ല. അതിനെ അതിജീവിക്കാൻ ദൈവസ്നേഹമുണ്ട് എന്ന് വലിയ അനുഭവം ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവിതം തരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെ അതിജീവിക്കാൻ യേശുവിൻ്റെ സ്നേഹം മാത്രം മതി. പൊന്നുതമ്പുരാനെ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വളർത്തേണ്ടവർ ഞങ്ങളെ തളർത്തുമ്പോഴും ആദരിക്കേണ്ടവർ നിന്ദിക്കുമ്പോഴും സ്നേഹിക്കേണ്ടവർ പരിഹസിക്കുമ്പോഴും യേശുവിൻ്റെ നിർമ്മലമായ സ്നേഹത്തിൽ കുളിച്ചു നിവരാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയിര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.